ഹേ ഗായ്സ്, വി സ്യൂട്സിലേക്ക് ആർക്കും സ്വാഗതം. ഞങ്ങളുടെ സ്വന്തം വി സി. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തോർ ലവ് ആൻഡ് തണ്ടർ എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ വരൂ, വീഡിയോയിലേക്ക് പോവാം. ടൈക്ക വൈറ്റ് ഡയറക്റ്റ് ചെയ്ത്, നറ്റാലി പോർട്ട്മാൻ, ക്രിസ്റ്റൻ സ്വത്ത്, ക്രിസ്റ്റ്യൻ ബെയിൽ, ടെസാ തോംസൺ ഒക്കെ അഭിനയിച്ച തോർ ലവ് ആൻഡ് തണ്ടർ എന്ന മൂവി റിലീസായിരിക്കുകയാണ്. ആൻഡ് എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയി, ആൻഡ് എത്ര പേര് ഇവിടെ തോർ ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായും തന്നെ കമൻറ്റ് ചെയ്യുക. തോർ എന്ന പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ആക്ച്വലി പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാർവൽ മൂവിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ വളരെ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചെറിയ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇപ്പം കഥയ്ക്കകത്ത് പോവുകയാണെങ്കിൽ, ഗോർ ദ ഗോഡ് ബുച്ചർ എന്നൊരാളുണ്ട്, ഒരു മേനിയാക്കുണ്ട്, അദ്ദേഹം ദൈവങ്ങളെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ അദ്ദേഹം നോക്കി ഭൂമിയിലുള്ള ഇപ്പോഴുള്ള ആസ്ഗാർഡിലേക്ക് വരുന്നു. അവിടെ വന്ന് ആസ്ഗാർഡിലുള്ള കുറേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. ആൻഡ് ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ നമ്മുടെ തോറും നമ്മളുടെ മൈറ്റി തോർ ലേഡി തോറും നമ്മളുടെ വാൾക്കരിയൊക്കെ ടീമപ്പ് ചെയ്ത് ഈ കുട്ടികളെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് എന്തിനാണ് ഗോർ ഇതൊക്കെ ചെയ്തത്, ആൻഡ് നമ്മളുടെ തോറിനും ജെയിൻ ഫോസ്റ്ററിനും ബാക്കി കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ചെറിയ പടമാണ് തോർ ലവ് ആൻഡ് തണ്ടർ. ആൻഡ് എനിക്ക് ഈ പടം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ വളരെ നന്നായിട്ടുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് പോയി. ആൻഡ് പടം നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു പടവുമല്ല, വളരെ ചെറിയൊരു പടമാണ്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് കൊടുത്ത റോളുകൾ വളരെ മനോഹരമായിക്കൊണ്ട്, ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നറ്റാലി പോർട്ട്മാൻ ആയിക്കോട്ടെ, നമ്മളുടെ ക്രിസ്റ്റ്യൻ ബെയിൽ ആയിക്കോട്ടെ, ഇവരൊക്കെയാണെങ്കിൽ ടോപ്പ് നോച്ചുള്ള പെർഫോമൻസ് ഈ പടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് വർത്ത് അദ്ദേഹം നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹ്യൂമർ നന്നായിട്ട് ഈ പടത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇവരെല്ലാവരും ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഗോർ വരുന്ന അടുത്ത് നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ നന്നായിട്ട് ഹൊറർ എലമെൻറ്റ് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിന് ശേഷം നമ്മളെ മാർവലി കുറച്ച് ഹൊറർ എലമെൻറ്റ് വരെ പടത്തിലൊക്കെ ആഡ് ചെയ്യുമെന്ന് തോന്നുന്നു. ഐ മീൻ ഏകദേശം നമ്മളുടെ ഗോർ വരുന്ന സീനിലൊക്കെ ഒരു ഗോസ്റ്റ് വരുന്ന ഫീൽ നമുക്ക് തരുന്നുണ്ട്. അത് വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുമുണ്ട്. ഗോറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഒരു ചില്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ മീൻ വളരെ നന്നായിട്ട് ക്രിസ്റ്റ്യൻ ബെയിൽ ആ കഥാപാത്രം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് പടത്തിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡാകട്ടെ, 3D ആവട്ടെ, സൗണ്ട് ഡിസൈനിങ് ആവട്ടെ, VFX ആയിക്കട്ടെ, എല്ലാം വളരെ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ വന്ന ഗസ്റ്റ് റോൾസ് പോലും നന്നായിട്ട് തന്നെ ഈ പടം കൊണ്ടുപോയിട്ടുണ്ട്. ആക്ച്വലി ഐ മീൻ പടത്തിൻ്റെ ഹ്യൂമർ സെൻസ് വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഐ മീൻ തോർ റാഗ്നറോക്കിൻ്റെ അത്രയും വർക്കൗട്ട് ആയില്ലായെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആസ്വദിക്കാവുന്ന ഒരു പടമാണ്. വൺ ടൈം വാച്ചബിൾ എന്ന് ഞാൻ പറയില്ല, രണ്ട് മൂന്ന് തവണയെ കാണാം പൈസ ഉണ്ടെങ്കിൽ. ഐ മീൻ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് പോയിരുന്ന് തിയേറ്ററിൽ നിന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന, ചിരിച്ച് കണ്ട് ആസ്വദിക്കുന്ന ഒരു പടമായിട്ട് തോന്നി. ആൻഡ് സെൻറ്റിമെൻറ്റ്സ് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിലൊക്കെ നമ്മൾ ചെറുതായിട്ട് കണ്ട് നനയിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. പടത്തിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പടത്തിൻ്റെ സ്റ്റോറി തന്നെയാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പടം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എന്താ പറയുക, പ്രിഡിക്റ്റുള്ള ഒരു കഥ തന്നെയാണ്. എന്താ പറയുക, ഒരു ഹീറോ വില്ലൻ ഉണ്ടായിരുന്നു, ഹീറോ എങ്ങനെ വില്ലനെ തോപ്പിച്ചു, ആ വില്ലൻ എന്താണ് ഇത് ചെയ്യുന്നത്, ഇത് തന്നെയാണ് പടത്തിൻ്റെ ബേസിക് പ്ലോട്ട്. ആൻഡ് ഇതിൽ വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും പടത്തിലില്ലെങ്കിൽ പോലും വളരെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് നമ്മളുടെ ഗോർ ദ ഗോഡ് ബുച്ചർ തന്നെയാണ്. ഐ മീൻ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക, സൈക്കോട്ടിക് കഥാപാത്രം ഇൻ മാർവൽ എന്നൊക്കെ പറയാം. തോറിനെ തന്നെ അൻവർത്തി ആക്കിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കോമിക്സിൻ്റെ അകത്തൊക്കെ. ഐ മീൻ എന്താ പറയുക, ഒരു മേനിയൊക്കെ ആയിട്ടുള്ള കഥാപാത്രം, ദൈവങ്ങളെ കൊന്നേ അടങ്ങുമോ നടക്കുന്ന ഒരു മേനിയൊക്കെ ആയിട്ടുള്ള കഥാപാത്രമാണ്. ആൻഡ് ആ കഥാപാത്രത്തിനെ കുറച്ചും കൂടെ ജസ്റ്റിഫൈ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതിൽ കൊടുത്ത ഗോഡ് ബുച്ചറിനെ വളരെ നന്നായിട്ട് ക്രിസ്റ്റ്യൻ ബെയിൽ എന്താ പറയുക പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം വരുന്ന സീനിലൊക്കെ നമുക്കൊരു ചില്ല് വരുന്നുണ്ട്. ഐ മീൻ അങ്ങനെ ഒരു ചില്നെസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ കോമിക്സിൻ്റെ അകത്ത് നോക്കിയാണെങ്കിൽ ഭയങ്കര പവർഫുള്ളാണ്. മൂന്ന് തോറൊക്കെ ഒരുമിച്ച് വന്നിട്ടാണ് ഈ ഗോറിനെ തോപ്പിച്ചിട്ടുണ്ടാവുക. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതുമാത്രമേ എനിക്കിതായി തോന്നി. ആൻഡ് പടത്തിന് രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്, രണ്ട് കാണുക. ആൻഡ് തീർച്ചയായിട്ടും ഒരു അഞ്ചാമത്തെ പാട്ടിൻ്റെ ലീഡിട്ടാണ് പടം നിർത്തിയിരിക്കുന്നത്. ആൻഡ് വേറെ എല്ലാം വെച്ച് നോക്കാം, പടം വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ഫ്രണ്ട്സുമായിട്ട് പോയി കാണുക, ഫാമിലിയായിട്ട് പോയി കാണുക, കുട്ടികളുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോവുക, അവർ എൻജോയ് ചെയ്യും. ആക്ച്വലി ഈ പടത്തിൻ്റെ ഹ്യൂമറൊക്കെ വളരെ, ഫസ്റ്റ് ഹാഫിലുള്ള ഹ്യൂമർ ആൻഡ് പിന്നെന്താ പറയുക, ആ സെൻറ്റിമെൻറ്റ്സൊക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ നറ്റാലി പോർട്ട്മാനും ക്രിസ്മസുമുള്ള കെമിസ്ട്രിയും വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇതിനെല്ലാം പുറമെ നമ്മളുടെ ഗോറിൻ്റെ
ആ ഒരു ഹ്യൂമർ സെൻസൊക്കെ വളരെ നന്നായിട്ട് സിനിമ വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും പടം പോയി തിയേറ്ററിൽ കാണുക. ആൻഡ് ഇറ്റ്സ് ഗുഡ് മൂവി. വളരെ നല്ലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു സംഭവമായ പടമാണെന്നല്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡ്, ഫുള്ള് ചെറിയൊരു തോർ പടം. തോറിനെ ഇഷ്ടമുള്ളവർക്ക്, ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം ജോളിയായിട്ടൊരു പടം കാണുക, തീർച്ചയായിട്ടും പോയി കാണുന്നൊരു പടമാണ് തോർ ലവ് ആൻഡ് തണ്ടർ. ആൻഡ് നിങ്ങൾ എത്ര പേര് പടം കണ്ടു, എത്ര പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പടം സ്പോയിലർ ചെയ്യാതെ ഇരിക്കുക, അമ്മയിൽ അല്ലെങ്കിൽ കാണട്ടെ. അതിനുശേഷം നമുക്ക് ഈ പടത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയാം. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു ഡേറ്റ് കാണാം. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.